അപ്പം നമ്മൾ ഒരു ചെറിയ മൊയൽ ഹണ്ടിങ്ങിൻ്റെ പരിപാടിയായിട്ട് നമ്മുടെ ജോൺ ചേട്ടയുടെ വീട്ടിൽ വരെ വന്നതാണ്. അപ്പോൾ ചേട്ടായുണ്ട്, ചിന്നിക്കുട്ടിയുണ്ട്, മിന്നുമാണ് വീഡിയോ എടുക്കുന്നത്, അപ്പുരാജുണ്ട്. ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് ഹണ്ടിങ്ങിന് അങ്ങ് ഇറങ്ങാൻ തുടങ്ങുവാണ്. ആദ്യമായിട്ട് പിള്ളേരുമായിട്ട് ഹണ്ടിങ്ങിന് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കൊക്കൊച്ചി ആദ്യമായിട്ടാണ് ഹണ്ടിങ്ങിന് വരുന്നത്. ചിന്നിക്കുട്ടി കഴിഞ്ഞ ആഴ്ച ഒരു മുയലിനെ വീഡിയോ വീഴ്ത്തിയായിരുന്നു. എന്നാലും ഞാൻ ചാക്കോച്ചിയായിട്ട് പോകുന്നതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കാരണം നമ്മുടെ പിള്ളേരെയൊക്കെ ഇങ്ങനെ ഹണ്ടിങ്ങിന് കൊണ്ടുപോകുക, അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി കൊടുക്കുക, അവരും ജീവിതത്തിൽ അത് പിന്തുടരണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതുകൊണ്ട് നമ്മുടെ പുതിയ പപ്പീസാട്ടോ, നമ്മുടെ ലാസ്റ്റ് പീക്കോക്ക് ഹണ്ടിങ്ങിൽ നമ്മളെ ഓടിച്ചിട്ട് നമ്മുടെ പീക്കോക്കിനെ പിടിക്കുന്ന നമ്മുടെ ഡോഗ് ഉണ്ടായിരുന്നല്ലോ വേലി, അവളുടെ കുട്ടികളാണ് ഇതെല്ലാം. അപ്പം നല്ല അടിപൊളി പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ ന്യൂസിലൻഡിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള നല്ല പപ്പീസിനെ വേണമെങ്കിൽ, അത് ഹണ്ടിങ്ങിന് താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലാത്തവരും അല്ലെങ്കിൽ പറ്റിയില്ലേ, ഫാമിലി ഡോഗ് ആണെങ്കിലും ഓക്കെയാണ്. ചേട്ടാ ചേട്ടൊന്ന് ബന്ധപ്പെടുക, ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇനി ഏതായാലും നമുക്ക് മുയലിനെ പോയി പിടിക്കാനായിട്ട് നമ്മുടെ ഫാമിലിക്ക് അങ്ങ് പോയേക്കാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ചേട്ടായി വളർത്തുന്ന സാധനങ്ങളാണ്. ചേട്ടയുടെ വീടിൻ്റെ താഴെയുള്ള, അതായത് ഫാമിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ചെറിയൊരു സ്ഥലത്ത് പുള്ളി തട്ടിക്കൂട്ടിയാക്കണ സെറ്റപ്പാണ്. നല്ല രസമല്ലോ നിക്ക്, ഇതൊക്കെ എന്നെ രസമാണെന്ന് നിക്ക്. കൊച്ചൊക്കെ ഭയങ്കര എക്സൈറ്റഡാ. ചാക്കുച്ചി എക്സൈറ്റഡ് ആണോ, അടിപൊളിയാണോ? എന്നാ പോയി കണ്ടോ. അപ്പൊ ഈ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ആ ഏരിയയിലാണ് നമ്മൾ ഹണ്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു കുറച്ച് മുയലുകൾ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഹണ്ടിങ് നമ്മളെ സഹായിക്കാൻ വരുന്ന നമ്മുടെ പുതിയൊരു ഡോഗ് ആണ്, അമേരിക്കൻ ലാബ് ആണ്. ആ ഓക്കെ, ലൂണയാണ്, ലൂണ അമേരിക്കൻ ലാബാണ് ഇതും. ഇത് ഇന്ന് നമ്മളെ ഹണ്ടിങ്ങിന് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് എല്ലാ പ്രാവശ്യവും ഡോഗ് ഇല്ലാതെ നമുക്ക് ഹണ്ടിങ് ഒരു ഇച്ചിരി പാടാണ്. മാത്രമല്ല ഒരു മൂഡുമാണ് ഡോഗ് ഉള്ളത്. ഡെയിലി പ്രസവിച്ച് കിടക്കണ കാരണം നമ്മൾ ഇവനെ ട്രൈ ചെയ്യണേണ്. പിന്നെ അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. അതെ, ഇവൻ നമ്മുടെ ഡഗ് ഹണ്ടിങ്ങിൻ്റെ നമ്മൾ ഇവനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പതുക്കെ സൂര്യനൊക്കെ ഒന്ന് താന്ന് നിൽക്കുന്ന സമയമാണ്. നമുക്ക് ഏതായാലും ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. കൊക്ക പോവല്ലേ, കൊക്കൊച്ചി ഹണ്ടിങ്ങിന് പോകണോ? ഓക്കെ. അപ്പൊ നമ്മൾ അപ്പറെ വെടിവെച്ച് സ്ഥാനത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡോഗിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡോഗിനെ കൊണ്ട് സ്ഥാനത്തെ ട്രേസ് ചെയ്ത് അവിടെ നിന്ന് കടിപ്പിക്കാം. ഉണ്ടോ നോക്കി ചാക്കോച്ചി, എങ്ങനെയാണ് സാധിച്ച? ഓക്കെ, Bring it here. Sit down. Yes. Sit down. Oh. Come here. Do you know? Come on. Do you know? Leave. Do you know? Do you know? നമ്മുടെ ഫസ്റ്റ് സെറ്റ് മുയൽ നമ്മൾ അടിച്ചു വീഴ്ത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ പാഡിക്കലൊക്കെ മൊത്തം മുയലുകളാണ്. ചാക്കോ വാ, അവിടെ അവിടെ ഫാസ്റ്റ് റാബിറ്റ്. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? അമ്മ എന്ത് ചെയ്യാ, അമ്മയോട് പറയാൻ. ഇതെങ്ങനെയുണ്ട്? ഇതിന് നമ്മൾ റിട്രീവ് ചെയ്യാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അവൻ പോയി എടുത്തുകൊണ്ട് വന്നെ നമ്മുടെ അടുത്തേക്ക്.
അങ്ങനെ അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ല വെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേതാണെങ്കിൽ അത് ഒന്നിനെയും കടിക്കില്ല, ഇത് ആ സമയം പോയി എടുത്തുകൊണ്ട് വരും നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെയാണ് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് നമ്മളിങ്ങനെ ഒരു ഹണ്ടിങ്ങിന് വരിക, അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതേ നമ്മൾ വീണ്ടും അടുത്ത മുയലുകളെ തേടിയുള്ള നമ്മൾ മുന്നോട്ട് പോവാണ്. ടൂ ഹെവി ആണ് ഇതിൽ. അപ്പോൾ ഒരു മാമയാണേ കൊച്ചെന്നെ ഇത് തന്നെ. ഓക്കെ, എന്നാൽ പറ്റി വിടാം, നമുക്ക് ഇവിടെ ഇടാം, നമുക്ക് വരുമ്പോൾ എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഈ പശുക്കളെയൊക്കെ അപ്പുറത്തെ പാഡിക്കിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. കാരണം ഇവിടത്തെ പുല്ലൊക്കെ ഏകദേശം അമ്മമാർ തിന്ന് തീർക്കാറായി. അപ്പം നമുക്ക് കൊച്ചിനെയും കൊണ്ട് അങ്ങ് മാറ്റിക്കാം. പിള്ളേർക്ക് ഇതൊക്കെ ഒരു ഒന്ന് മനസ്സിലാക്കട്ടെ. നമുക്കത് പോയി കൊച്ചിനെയും കൊണ്ട് അങ്ങ് മാറ്റാം എന്നാ. വാ ഈ ഗോട്ടിനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇവിടെ ചേട്ടായി വളർത്തുന്ന ആടുകളാണ്. ഇതെല്ലാം കൊച്ചൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി കൊക്കോ ആടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. ടച്ച് തോടാ കുഞ്ഞാടല്ലേ, ഇതൊക്കെ എന്ത് രസമാണ് നോക്കി. ഇതൊക്കെയാണ് നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ പ്രകൃതിയിലേക്കൊക്കെ ഇറങ്ങി ഈ മൃഗങ്ങളെയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. ഇതൊക്കെ ഒരു രസമുള്ള പരിപാടിയാണ്. ഇതേ അത് കണ്ടോ, നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ ആണത് അവിടെ വലിയ മൗണ്ടൻ കാണുന്നുണ്ട്, ടെറനക്കി മൗണ്ടൻ. ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഫുള്ള് സ്നോ ആവും. ഇപ്പം അതിൻ്റെ മുകളിൽ ജസ്റ്റ് വീണ്ടേ ഉള്ളൂ. ചേട്ടാടെ മിറ്റത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നതിനേക്കാളും. ഇവിടെ പട്ടിയൊക്കെ വന്നാൽ വരവ് നോക്കി മുയലിനെ കടിച്ചു പിടിച്ചോണ്ട്. ഇനി ഇതിക്കൂടെ ഐറ്റമായിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡോഗിൻ്റെ കൂടെ ഉള്ള ഹണ്ടിങ്ങിൻ്റെ ഒരു മൂടെന്ന് പറഞ്ഞാൽ അതാ പഠിപ്പിച്ചു കൊടുത്താൽ എല്ലാം ചെയ്തോളും. അതെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാനായിട്ട് വീട്ടിലേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ നീ മൊയിലിന് ഇവിടെ എത്തിച്ചതിന് ശേഷം ചില വെട്ടം പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പായി, പിള്ളേരെയൊക്കെ നകത്താക്കിയിട്ട് ഞങ്ങൾ തന്നെ ഒന്നുകൂടെ പോയി നോക്കാൻ ഓർക്കാണ്. അടിപൊളി. അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞ് കാണാം. അപ്പം നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങി. അപ്പം ഇച്ചിരി തീ കാഞ്ഞ് കുറച്ചേരി ഇരുന്നിട്ട് ചൂടാക്കിയിട്ട് പുറത്തിറങ്ങാൻ ഓർത്താ ഞങ്ങൾ ഇരിക്കുന്നത്. ഒച്ച തീയിട്ടകാം, അതിനുശേഷം പോയി മുയലിനെ. ചെറുതായിട്ട് ഒരു ഇരുട്ടൊക്കെ, ചെറുതായിട്ടല്ല നല്ല ഇരുട്ടായി. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ സൈഡിലുള്ള വെട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ വെട്ടമില്ലാത്ത സമയത്തൊന്ന് വീട്ട് ഉറച്ചടിച്ച് മുയലിനെ ചാമ്പാനുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്ക് ഏതായാലും പോയി നോക്കാം. വീഡിയോ കിട്ടിയില്ലോ സാധനം. നോക്കി ചേട്ടെ, ദേ ഇവിടെ രാത്രിയിൽ ആയത്തെ മുയല്. അതിൽ ഓരോണത്തെ നമ്മൾ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ കുട്ടനല്ലേ, അത്യാവശ്യം അത്യാവശ്യം വലുതാ. നമ്മുടെ രണ്ടാമത്തെ മുയല് രാത്രിയിലുള്ള ഹണ്ടിങ്ങിന്റെ കൂട് ഇച്ചിരി കൂടുതലാണ്. കേട്ടോ കേട്ടെ, നല്ല തണുപ്പാണ്. ചെന്നിട്ട് ഓർണം നമുക്ക് ചൂടാക്കണേ. അയ്യോ ഇവിടെ റിവർ ക്രേഫിഷ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് വളരെ റയറാ, നല്ല ടേസ്റ്റിയാ. പക്ഷെ ഇതുണ്ടെന്നാണ് ജാക്ക് എന്നോട് പറഞ്ഞത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോപ്പർട്ടി കൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് ഇവിടെ ചെറിയൊരു സ്ട്രീം ഒഴുകുന്നുണ്ട്. അവിടെ നോക്കിയാണ് ചിലപ്പോൾ ഇവിടെ ഈലോ അല്ലെങ്കിൽ റിവർ ക്രേഫിഷ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ നോക്കുകയാണ്. പക്ഷെ ഭയങ്കര തണുപ്പായിട്ടല്ലേ, വെള്ളത്തിനല്ലേ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അതെ, നമുക്ക് രണ്ട് മുയലിൽ നിന്ന് മൊത്തം കിട്ടി. ഒരു മുയലിനെ നമ്മൾ വീട്ടിലെടുത്ത് വെച്ചേക്കാണ്. നമ്മൾ നേരെ പോകുന്ന ഇവനെ കുക്ക് ചെയ്യുന്നു. ഇനി പോകുന്ന ഒരിക്കലും കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഉള്ള മൂന്നിനെ വെച്ച് നമുക്ക് ഉഷാറാക്കാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതൊക്കെയാണ് ഹണ്ടിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ്.
പല ആൾക്കാരും വീഡിയോക്ക് അത് ചോദിച്ചിട്ടുണ്ട്, മൊയിലിനെ എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പം നമുക്ക് രണ്ട് മൊയിലിനാണ് കിട്ടിയിരിക്കുന്നത് നമ്മളിന്ന്. ഇതാണ് കണ്ടിങ്ങനെ ഞങ്ങളിന്ന് ഒരു പിള്ളേരുമായിട്ടുള്ള ഒരു ചെറിയൊരു ഫണ്ണിന് അല്ലേ ഇടേ, അതിനു വേണ്ടി നമ്മൾ വന്നതാണ്. ഈ മൊയിലിറച്ചി വെച്ച് കഴിഞ്ഞുമാണല്ലോ, ഓ അന്യ സാധനം, നല്ല ഫ്രഷ് ഇറച്ചി. ഇവൻ്റെ തലയും കൂടെ മുറിച്ചെടുത്ത് വെട്ടി പീസാക്കി നല്ല തക്കാളി ഒക്കെ ഇട്ട്, ജാൻസി ചേച്ചി ഞാൻ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് നാളെ രാവിലെ ജോലി ഉള്ളതുകൊണ്ട് ചേച്ചി കുക്കിങ്ങിൽ നിന്ന് പിന്മാറി അവസാന ഘട്ടത്തിൽ. അതുകൊണ്ട് നമ്മൾ ഏതായാലും റെസിപ്പിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇവനെ നമ്മൾ വറ്റിച്ചെടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതിന്റെ ബാക്കിലുള്ള ഇറച്ചിയാണ്. വേണേ നമുക്ക് വെട്ടിക്കൂട്ടി എടുക്കാം. ആ എടുക്കാം. അപ്പൊ അതില് എല്ലും ഇറച്ചിയും കൂടി മാറി എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പിടിച്ച നമ്മുടെ മൊയിലിനെ കേട്ടോ ഇത് കിടക്കുന്ന കണ്ടാ നമ്മൾ വിചാരിക്കും എന്ത് ഇറച്ചിയാന്ന് നോക്കിയാ. ഇതിനെ നമ്മുടെ ചേട്ടായി നമ്മുടെ സൂപ്പർ ആയിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നാടൻ രീതിയിൽ ഇതിനെ വേവിക്കാൻ ഇട്ടേക്കുവാണ്. അത് ഇതൊന്ന് വേവിച്ചെടുത്തതിന് വേണം നമുക്ക് ഇവനെ നല്ലതായിട്ട് കറപ്പിച്ചെടുക്കാൻ. ഈ കിടക്കുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ ജിഞ്ചർ, ഗാർലിക്ക്, മല്ലിച്ചപ്പ്, സവോള എല്ലാം ഉച്ച റെഡ്വൈനും. റെഡ്വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ബീറ്റിന് നല്ല അട്ടിപ്പൊളിയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ കൂടുതൽ നമ്മുടെ മസാലകളും നമ്മുടെ എല്ലാ ഗരം മസാലയും മുളക് പൊടി എല്ലാം ഇട്ട് മൂപ്പിച്ചെടുത്താണ് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നതെന്നാണെന്ന് അറിയാം. നമ്മുടെ മൊയിലിറച്ചി, സൂപ്പർ മൊയിലിറച്ചി, നമ്മളിപ്പോൾ പിടിച്ച മൊയിലിറച്ചി അതങ്ങ് തട്ടല്ലേ. അതുകൊണ്ട് നമ്മുടെ ബോയിൽ നന്നായിട്ട് വെന്ത് വരുവാണ്. നമ്മളവൻ ഇപ്പം തന്നെ പാത്രത്തിലേക്ക് മാറ്റും. ഓയിക്കാം, നല്ല ഓർഗാനിക് മീറ്റ് അല്ലേ, നല്ല ഇപ്പം നമ്മൾ പിടിച്ച മൊയിലല്ലേ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. ഇതൊക്കെയാണ് ഹണ്ടിങ്ങിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾ അവസാനം നമ്മൾ പിടിച്ച മൊയിലിനെ കുക്ക് ചെയ്ത് രണ്ടര കഴിച്ച് തണുപ്പത്തി രണ്ട് വർത്താനമൊക്കെ പറഞ്ഞെങ്കിൽ ഇരിക്കുക. മൊയിലിനെ എല്ലാം കുക്ക് ചെയ്ത് നല്ല റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേ, നമ്മുടെ മൊയിലിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ മൊയിലിറച്ചി അല്ല, നമ്മുടെ ചൂട് പറക്കുന്ന സിസിലറിൻ്റെ അത് നമ്മുടെ ജോൺ ചേട്ടായി സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. സാരമായിട്ട് ചൂട് പറക്കുന്ന സാരമായിട്ട്, ഓ ഇതാണ് നല്ല എ ക്ലാസ്. ഇതുണ്ടോ നമ്മുടെ ചൂട് പറക്കുന്ന ഇറച്ചി, നമ്മുടെ മൊയിലിറച്ചി അല്ലേ ഡേ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൊയിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ ഈ മൊയിലിനെ പിടിച്ചവരും കുക്ക് ചെയ്തവരും ആയിട്ടുള്ള ആൾക്കാരല്ല ടേസ്റ്റ് ചെയ്യണ്ടേ. ചേച്ചിയെ ഒന്ന് ടേസ്റ്റ് നോക്കാവോ. സപ്പോർട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞോ ചേച്ചി. നോക്കി മൊയിലിറച്ചി എങ്ങനെയുണ്ടെന്ന് നോക്കി. എങ്ങനെയോ ചേച്ചി സാരം സൂപ്പർ അല്ലേ. അതെ ചേട്ടാ, നമുക്ക് നോക്കിയല്ലേ, നമുക്ക് നോക്കാം. നമ്മുടെ നല്ല മൊയിലിറച്ചി ഒരു ശകല സവോളയും എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട്, സവോള അല്ല കേട്ടോ സവോള, എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി എന്ന് പറയാൻ പറ്റും. ഒരു കഷ്ണം ആ നോക്കി നോക്കി, നല്ല സവോള എല്ലാം കൂടെ അടിപൊളി അല്ലേ. ഒരു പക്ഷെ ഒരു മൊയിലിന്റെ ആ ഒരു വേറൊരു ചുവയൊന്നുമില്ല, നല്ല അടിപൊളി അല്ലേ. എടാ അപ്പുര, എന്തോ നീ നോക്കി. അപ്പുരാജ് എപ്പോഴും ക്യാമറയുടെ പുറകിലാന്ന് പറഞ്ഞാൽ നമ്മുടെ കമന്റിലൊക്കെ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്. അപ്പുരാജ് നോക്കിയാ ഇങ്ങനെ ഉള്ളത്. ഈ കൂടത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് ചോറ്, നമ്മുടെ ഉഗ്രം പോത്തിറച്ചി, സകല സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് കഴിച്ചൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ഹണ്ടിങ് കഴിഞ്ഞിട്ട് ചെറിയ ക്ഷീണം ഞങ്ങൾക്കില്ല, കാരണം അത്ര വലിയൊരു ഹണ്ടിങ് അല്ലായിരുന്നു. അപ്പൊ പുതിയൊരു വെട്ടിയും പുകയും മായവും, അതും പക്ഷി വേട്ടയുടെ ഒരു വെട്ടിയും പുകയും മായവുമായിട്ട് നമുക്ക് കാണാം. അതുവരെ കാണുന്നേരം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.